കോവിഡ് കാല വിദ്യാഭ്യാസത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. 91% വിദ്യാർത്ഥികളും ഓൺലൈൻ വിദ്യാഭ്യാസം നേടി. ഉത്തർപ്രദേശും ബംഗാളുമാണ് ഏറ്റവും പുറകിൽ. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും, ക്ഷമിക്കണം, ദില്ലിയിൽ നിന്നും അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, ഏത് കാര്യത്തിലാണെങ്കിലും കോവിഡ് കാലത്ത് ഇപ്പോൾ ആരോഗ്യ മേഖലയിലാണെങ്കിലും ഒന്നാമത് തന്നെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. സംസ്ഥാനം എന്നും മുന്നിട്ട് നിൽക്കുന്നു. ഈ വിദ്യാഭ്യാസ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചത് മുഴുവൻ ഓൺലൈനിലായിരുന്നു. അതും രാജ്യത്തിന് മാതൃകയായി മാറുകയാണ് കേരളം. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ജിന, അഭിമാന നേട്ടവുമായി കേരളം രാജ്യത്ത് വീണ്ടും ഒന്നാമതായിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ASER സർവേയിലാണ് രാജ്യത്തെ കോവിഡ് മഹാമാരി കാലത്ത് വിദ്യാഭ്യാസം നൽകുന്നതിൽ കേരളം രാജ്യത്ത് മുൻപന്തിയിലാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കണക്കുകൾ പുറത്തു വന്നത്. കോവിഡ് മഹാമാരി കാലത്ത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരുന്നെങ്കിലും അത് ഫലപ്രദമായില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ 91% വിദ്യാർത്ഥികളും ഓൺലൈൻ ക്ലാസിലൂടെ വിദ്യാഭ്യാസം നേടിയെന്ന് സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ മഹാരാഷ്ട്രയിൽ 45% വിദ്യാർത്ഥികൾക്കും ഉത്തർപ്രദേശിൽ 13% വിദ്യാർത്ഥികൾക്കും മാത്രമാണ് ഓൺലൈനായി വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നേടാൻ ആവശ്യമായ സംവിധാനങ്ങൾ നൽകുന്നതിൽ പല സംസ്ഥാനങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് കേരളം 91% വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠനത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് വിദ്യാഭ്യാസം ഉറപ്പാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 27% കുട്ടികൾക്കും പശ്ചിമബംഗാളിൽ 13% കുട്ടികൾക്കും UPയിൽ 13% കുട്ടികൾക്കും ബീഹാറിൽ 10% കുട്ടികൾക്കും മാത്രമാണ് ഓൺലൈനായി വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിട്ടുള്ളത്. കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ തയ്യാറായതും വിക്ടേഴ്സ് ചാനൽ ഉൾപ്പെടെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കിയതുമാണ് കേരളത്തെ വീണ്ടും രാജ്യത്തിന് അഭിമാനമായി ഉയർത്തിയിട്ടുള്ളത്. ജീന, ദില്ലിയിൽ നിന്നും അശ്വിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്നും സിദ്ധാർത്ഥ് കൂടെ ചേരുന്നുണ്ട്. സിദ്ധാർത്ഥ, നമുക്കറിയാം ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആദ്യമായിട്ട് കാണുന്നത് പോലെ, ആദ്യമായി നേരിടുന്നത് പോലെ അതേ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനും കേരളത്തിനും ഉണ്ടായത്. പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, ഈ കോവിഡ് വന്ന് 2 വർഷമാകുമ്പോൾ പുറത്തു വരുന്ന എല്ലാ റിപ്പോർട്ടുകളിലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കേരളം തന്നെ മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാമതും മൂന്നാമതും കിടക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. 91% കേരളം ഏറ്റവും മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംഘപരിവാരത്തിൻ്റെ പുതിയ കാല പരീക്ഷണശാലയായ UP ഏറ്റവും പിന്നിലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വളരെ പിന്നിലാണ്. 50% താഴെയാണ് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വികസന നാട്യം നടിക്കുന്ന മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും പിന്നിലാണ്. കേരളം 91%, അതായത് 91% കുട്ടികളെയും, കേരളത്തിലെ വിദ്യാഭ്യാസം നേടുന്ന 91% കുട്ടികളെയും ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അത്തരത്തിൽ കോവിഡ് കാല വിദ്യാഭ്യാസം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ രാജ്യത്ത് തന്നെ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി കേരളം എന്ന സംസ്ഥാനത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി കൂട്ടിച്ചേർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കേരളം ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഓൺലൈൻ വിദ്യാഭ്യാസം നമുക്കറിയാം, റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്, അത്തരത്തിലുള്ള അനവധി പ്രശ്നങ്ങളുണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ. അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വിക്ടേഴ്സ് എന്ന സർക്കാരിൻ്റെ തന്നെ ചാനൽ, സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ചാനൽ വഴി പ്രധാനപ്പെട്ട പാഠങ്ങളെല്ലാം കുട്ടികൾക്ക് നേരിട്ടെത്തിക്കുന്ന ചാനലിലൂടെ, TVയിലൂടെ നേരിട്ടെത്തിക്കുന്ന അത്തരത്തിൽ ദൃശ്യമാധ്യമം ഉപയോഗിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അത് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് കേരളത്തെ ഒന്നാമതെത്തിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലെത്താൻ വേണ്ടി കേരളത്തിന് കഴിഞ്ഞത് ഈ വിധത്തിലുള്ള ഇടപെടൽ മൂലമാണ്. അത് കൃത്യമായി കേരളത്തിലെ LDF സർക്കാർ ആ രീതിയിൽ വിദ്യാഭ്യാസത്തെ ഓൺലൈനായും ഡിജിറ്റലായും സംയോജിപ്പിക്കുന്ന തരത്തിൽ, വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ, നമുക്കറിയാം കോവിഡ് കാലം ആദ്യമായിട്ടാണ് ലോകം കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടത്. ആദ്യത്തെ അനുഭവമാണ് അത്, എല്ലാവർക്കും ഒരുപോലെ ആദ്യത്തെ അനുഭവമാണ് കോവിഡ് എന്ന മഹാമാരി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഓട്ടത്തിൽ ഒരേ ട്രാക്കിൽ തന്നെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ട്രാക്കിലെ ഓട്ടത്തിൽ കേരളം ഏറ്റവും ദൂരത്തിൽ, ഏറ്റവും വേഗത്തിൽ മുന്നോട്ടോടി മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പകുതി ലാപ്പ് പിന്നിടുന്നതിനേക്കാൾ മുൻപന്തിയിൽ കേരളം 91% കുട്ടികളെ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് കോവിഡ് കാല വിദ്യാഭ്യാസത്തിൽ ഈ സർവേ പ്രകാരം ഏറ്റവും മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യ വിഭാഗത്തിൽ, ആരോഗ്യ മേഖലയിൽ
കേരളത്തിന്റെ ഈ വിഷയത്തിൽ കോവിഡ് കാലത്ത് കേരളം നൽകിയ ജാഗ്രത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത്തരം റാങ്കിങ്ങുകളിലെല്ലാം അത്തരം സർവേകളിലെല്ലാം കേരളം വളരെ മുന്നിലായിരുന്നു ഇത്തരത്തിൽ ആരോഗ്യ കോവിഡ് കാലത്ത് ജനങ്ങളെ കേരളത്തിലെ ജനതയെ എങ്ങനെ ചേർത്തുപിടിച്ചു എന്നുള്ളത് നമുക്ക് ദൃഷ്ടാന്തമാണ് എൽഡിഎഫ് സർക്കാർ എങ്ങനെ ചേർത്തുപിടിച്ചു എന്നുള്ളത് ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ ഈ നേട്ടവും ഏറ്റവും വലിയ നേട്ടമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് അതായത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി പോയത് കേരളം ഉൾപ്പെടെ ലോകത്തെ എല്ലാ മേഖലകൾ പരിശോധിച്ചാൽ കോവിഡ് കാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് വിദ്യാഭ്യാസ മേഖല തന്നെയാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ആരോഗ്യ മേഖല തന്നെയാണ് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വിദ്യാഭ്യാസ മേഖലയാണ് നമുക്കറിയാം ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകാൻ കഴിയാതെ ഫോണിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഡിജിറ്റൽ രൂപത്തിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റേണ്ട ഒരു സാഹചര്യം അത്തരത്തിൽ നിർബന്ധിതമാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറേണ്ടി വന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഈ ആരോഗ്യ മേഖലയിലെ ചേർത്ത് പിടിക്കലിനൊപ്പം കേരള ജനതയെ ആരോഗ്യ മേഖലയോട് ചേർത്ത് പിടിക്കുന്നതിനൊപ്പം തന്നെ കോവിഡ് കാല വിദ്യാഭ്യാസവും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് സർവേ റിപ്പോർട്ട് പ്രകാരം തന്നെ അറിയുന്ന ഒരു ഘട്ടമുണ്ടാവുകയാണ് ആ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ ജനതയോട് എത്രത്തോളം ചേർന്ന് നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ എൽഡിഎഫ് സർക്കാർ ഈ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ പുതിയ നയങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതും ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട് ജീന സിദ്ധാർത്ഥ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിലെ 91% കുട്ടികളാണ് ഓൺലൈൻ വിദ്യാഭ്യാസം ഉപയോഗപ്പെടുത്തിയത് പക്ഷേ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്ര 45.5% അതിൻ്റെ ഒരു വ്യത്യാസം എത്രത്തോളം അതിൽ പ്രകടമാണെന്ന് നമുക്കറിയാം പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സിദ്ധാർത്ഥ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ വിക്ടേഴ്സ് ചാനൽ വഴി ഒപ്പം തന്നെ ഒരു കണക്കെടുപ്പ് കൂടി ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് മൊബൈൽ ഫോൺ പോലുള്ള സംവിധാനങ്ങളില്ലാത്ത കുട്ടികളുടെ കണക്കെടുക്കുന്നു അവിടെ പ്രത്യേകം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അവിടെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നു അത്തരത്തിൽ ഈ സമൂഹത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ഒന്നുമില്ലാത്ത കുട്ടികൾക്കിടയിൽ വരെ ഇറങ്ങിച്ചെന്നുള്ള ഒരു പ്രവർത്തനം അതാണ് നമുക്ക് ഈ ഒരു വിജയത്തിന് തന്നെ ആധാരമായത് അല്ലേ അതെ തീർച്ചയായും അതായത് പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് കേരള ജനത സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടെ ചേർന്ന് നിന്നത് എന്ന് നമ്മൾ കണ്ടതാണ് ഇത് അതുപോലെ തന്നെ കേരളം ഡിജിറ്റലായി വിദ്യാഭ്യാസത്തെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ യുവത DYFA പോലുള്ള പ്രസ്ഥാനങ്ങൾ CPI പോലുള്ള വർഗപ്രസ്ഥാനങ്ങളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കുട്ടികൾക്ക് ലാപ്ടോപ്പ് എത്തിക്കുക അത്തരത്തിൽ അനുബന്ധ ഉപകരണങ്ങൾ ഏറ്റവും വേഗത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ചുമതല ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആ ഘട്ടത്തിലാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ ഏറെക്കുറെ 90-90 ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തന്നെ 91% ഏറെക്കുറെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൃത്യമായി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള അനുബന്ധ ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും കൃത്യമായി അതിലൂടെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കേരള ജനതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടതാണ് മൊബൈൽ ഫോൺ ചലഞ്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചലഞ്ച് പോലുള്ള വലിയ പരിപാടികൾ DYFA CPI പോലുള്ള സംഘടനകൾ ഏറ്റെടുത്തത് നമ്മൾ കണ്ടതാണ് ആ അത്തരത്തിൽ കേരള ജനത എങ്ങനെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടിയാണ് മഹാരാഷ്ട്രയാണ് രണ്ടാമത് മൂന്നാമത് കർണാടകയാണ് മഹാരാഷ്ട്ര 45.5% മാത്രം കുട്ടികളെയാണ് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് കർണാടക 34.1% കുട്ടികൾ മാത്രമാണ് അതായത് മൂന്നാമത് നിൽക്കുന്ന ഇന്ത്യയിൽ മൂന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കർണാടക ആ കർണാടകയ്ക്ക് പോലും 34.1 കുട്ടികളെ മാത്രമാണ് ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ചേർത്ത് നിർത്താൻ കഴിഞ്ഞത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതേസമയം UP പോലുള്ള വലിയ ആഘോഷിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളായ UP പോലുള്ള ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ വലിയ പിന്നിലാണ് 13.9% കുട്ടികൾക്ക് മാത്രമാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ഈ കോവിഡ് കാലത്ത് ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് ഏറ്റവും അപകടകരമായ വസ്തുതയാണ് കേരളത്തിൻ്റെ വ്യാപ്തി പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഈ നേട്ടം പറയുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഈ അപകടകരമായ അവസ്ഥ അപകടകരമായ ഈ കണക്കുകളിലെ വസ്തുത കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ് UP വളരെ പിന്നിലാണ് പശ്ചിമബംഗാൾ വളരെ പിന്നിലാണ് തമിഴ്നാട് 27.4% കുട്ടികൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം നൽകാൻ ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം ഈ കോവിഡ് കാലത്ത് നൽകാൻ വേണ്ടി കഴിഞ്ഞത് എന്നാൽ കേരളം വളരെ മുന്നിൽ 91% കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പോലും 50% എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനമാണ് ജീന